പിന്നെ ഞങ്ങളുടെ മെമ്പർഷിപ്പ് അൻപത്തൊന്ന് ശതമാനവും വനിതകളാണ് പുതിയ മെമ്പർമാരായി ചേർന്നിട്ടുള്ളത് നല്ലത് കാണുമ്പം നല്ലതെന്ന് തന്നെ പറയണം അതാണ് മര്യാദ മുസ്ലിം ലീഗ് രൂപീകരിച്ച് എഴുപത്തിയഞ്ച് വർഷം എത്തുന്ന ഈ കാലത്ത് ആ പാർട്ടിയെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടമാണ് ഇരുപത്തിനാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അംഗങ്ങളിൽ പകുതിയിലധികവും സ്ത്രീകളാണ് എന്നത് അപ്പോൾ പിന്നെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം എന്താ നാലാം തീയതി വരാനിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികളിൽ എത്ര വനിതകൾ ഉണ്ടായിരിക്കുമെന്നല്ലേ അല്ല അവർക്ക് മാത്രമായി താക്കി കൊടുത്തിട്ടുണ്ട് വനിതാ വനിതാ ആ ലീഗിൽ ഞങ്ങൾ ഒരു പ്രവേശിപ്പിക്കില്ല എത്ര പരിഹാസ്യമായ മറുപടിയാണെന്ന് നോക്കണേ അംഗത്വം എടുത്ത സ്ത്രീകളെ കൂടിയല്ലേ പി എം എസ് അല്ല അപമാനിക്കുന്നത് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ ചോദിക്കുന്നവരെ കളിയാക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് നിങ്ങൾ ഈ പറയുന്ന പ്രാധാന്യം ഉള്ളത് ഞാൻ പറഞ്ഞുതരാം കോൺഗ്രസ്സിലെ വനിതകൾക്ക് വേണ്ടിയുള്ള സംഘടനയാണ് മഹിളാ കോൺഗ്രസ് എന്ന കാര്യത്തിൽ പി എം എ സലാമിൻ്റെ തർക്കമൊന്നും ഉണ്ടാവില്ലല്ലോ വനിതകളെ മഹിളാ കോൺഗ്രസ്സിൽ മാത്രം ഒതുക്കുകയാണോ കോൺഗ്രസ് ചെയ്യുന്നത് അല്ലല്ലോ കെ പി സി സി ഭാരവാഹി പട്ടിക നോക്ക് ജനറൽ സെക്രട്ടറിമാരിൽ മൂന്ന് വനിതകളുണ്ട് അതിലൊരാൾ പി എം എ സലാമിൻ്റെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആലിപ്പറ്റ ജമീലയാണ് സി പി എമ്മിലേക്ക് വരാം വനിതകൾക്ക് മാത്രമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉണ്ട് അവർക്ക് പക്ഷേ വനിതാ പ്രാതിനിധ്യം അവരതിലൊതുക്കിയിട്ടില്ല സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ പതിമൂന്ന് സ്ത്രീകളുണ്ട് ബി ജെ പിക്ക് ആണെങ്കിൽ മഹിളാ മോർച്ചയാണ് വനിതകൾക്കായുള്ള സംഘടന പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളുടെ എണ്ണം എടുത്താൽ അഞ്ച് സഹഭാരവാഹികൾ സ്ത്രീകളാണ് സലാം സാഹിബെറ്റ് ഉണ്ടോട്ടേറ്റിലുണ്ടോ ഇല്ലെന്നാരും പറഞ്ഞു രണ്ടിടത്തും ഉണ്ട് പോളിറ്റ് ബ്യൂറോയിൽ ബൃന്ദ കാരാട്ടും സുഭാഷിണി അലിയുമുണ്ട് പി കെ ശ്രീമതിയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ഒരാൾ പലരുടെയും ആക്ഷേപ മുസ്ലിം ലീഗ് വഴിജന്മാരുടെ പാർട്ടിയാണ് പുതിയ ലോകത്തെ പുതിയ സാധ്യതകളൊന്നും പരീക്ഷിക്കാത്തവരാണ് എന്നൊക്കെ പലരും ഞങ്ങൾ ആക്ഷേപിക്കാറുണ്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല പറയുന്നതിനാണല്ലേ കുഴപ്പം അപ്പോൾ പിന്നെ എങ്ങനെയാട്ടെ